രാജസേനൻ എന്ന് പറയുന്ന സംവിധായകനാണ്. നമുക്കറിയാം ചേർത്തലയിൽ ഒരു ഷൂട്ടിംഗ് നടന്നൊരു കാലം, അത് 90s തൊണ്ണൂറിൻ്റെ ആദ്യം. അന്ന് ചേർത്തലയിലെ ആലിങ്കലും വെള്ളോറോട്ടത്തും അല്ലെങ്കിൽ ചേർത്തലയുടെ പ്രാന്തപ്രദേശങ്ങളിൽ പലയിടത്തും നടന്ന ഒരു സിനിമാ ചിത്രീകരണം നിങ്ങളിൽ പലരും ഓർക്കുന്നുണ്ടാവും. അത് കടിഞ്ഞൂൽ കല്യാണം എന്ന സിനിമയുടെ ഷൂട്ടിംഗാണ്. ഞാൻ ആദ്യമായി ഒരു ഷൂട്ടിംഗ് കാണുന്നത്, സിനിമയുടെ ചിത്രീകരണം കാണുന്നത് ഈ കടിഞ്ഞൂൽ കല്യാണത്തിൻ്റെതാണ്. അതിലെ നായകൻ സുന്ദരനായ ജയറാം, എൻ്റെ വിചാരം അതിനുശേഷം ഈ സിനിമയുടെ ചിത്രീകരണത്തിനൊക്കെ ശേഷമായിരിക്കും പാട്ട് തീരുമാനിക്കുന്നത് എന്ന്. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു പാട്ടൊക്കെ ആയോ എന്ന്. ഒരു 18 സന്ദേഹത്തോടെ ഞാൻ അന്ന് ശ്രീ രാജസേനോട് ചോദിച്ചത് ഓർക്കുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഈ സിനിമയുടെ ചിത്രീകരണത്തിന് മുമ്പേ പാട്ടുകൾ ലേഖനം ചെയ്യപ്പെടും, ഇത് രവീന്ദ്രൻ മാഷിൻ്റെ ഈണത്തിൽ ബിജു തിരുമല എഴുതിയ പാട്ടുകളാണ് ഇതിലുള്ളത് എന്ന്. അങ്ങനെ ഞാൻ സിനിമ സ്വപ്നം കാണുന്നതിന് മുൻപേ ഒരു സിനിമാ പാട്ടെഴുത്തുകാരൻ്റെ ചെറിയ സ്വപ്നങ്ങൾ ഹൃദയത്തിൽ തുടങ്ങിയ കാലം തൊട്ടേ അന്തം വിട്ട് കണ്ടു നിന്ന ചിത്രീകരണത്തിലെ ആൾക്കാർ രാജസേനൻ, ജയറാം, അവരോടൊപ്പമൊക്കെ പിൽക്കാലത്ത് എനിക്ക് സഹകരിക്കാൻ കഴിഞ്ഞു. എൻ്റെ 18 ഞാൻ ആദ്യത്തെ സന്ദേഹത്തോടെയും കൗതുകത്തോടെയും അത്ഭുതം ചോദിച്ച സംവിധായകനോടൊപ്പം 2005 എനിക്ക് കനകസിംഹാസനം എന്ന സിനിമയിൽ സഹകരിക്കാൻ കഴിഞ്ഞു. ആ ജയറാം തന്നെ ഈ സിനിമയിൽ നായകനായി എന്നുള്ളത് വലിയൊരു കൗതുകവും എനിക്കിപ്പോഴും സന്തോഷകരമായ മുഹൂർത്തവുമാണ്. യേശുദാസ് പാടിയ പ്രിയതമേ ശകുന്തളെ പ്രമദമാനസ സരസിൽ നീന്തും പ്രണയഹംസമല്ലേ നീ എന്ന പാട്ട്, ആ പാട്ടിനാണ് എനിക്ക് ഏറ്റവും മികച്ച ഗാനരചയിതാവിനുള്ള സിനിമയിലെ ആദ്യത്തെ അവാർഡ്, അത് ഫിലിം ക്രിറ്റിക്സ് അവാർഡ് ലഭിക്കുന്നത്. സിനിമയിൽ ഈ അവാർഡ് കിട്ടുന്നതിൻ്റെ മുൻ വർഷം എനിക്ക് നാടക ഗാനരചനയ്ക്കുള്ള സംസ്ഥാന സർക്കാർ പുരസ്കാരവും ലഭിച്ചു. അങ്ങനെ പുരസ്കാര ലബ്ധി എൻ്റെ ഗാനരചനാ ജീവിതത്തെ പുഷ്ടിപ്പെടുത്തുകയും വളരെ കരുത്തുറ്റതാക്കി മാറ്റുകയും ചെയ്തു. അങ്ങനെ ഞാൻ അങ്ങനെ സജീവമായി നീങ്ങുകയും ഒരുപാട് നല്ല സിനിമകളുടെ ഭാഗമാവുകയും ചെയ്തു. സാന്ദർഭികവശാൽ സജീവമാവുന്നതിനിടയ്ക്ക് എനിക്ക് AR റഹ്മാനുമായി സഹകരിക്കാൻ കഴിഞ്ഞു. അത് അദ്ദേഹം നിർമ്മിക്കുകയും ഇന്ത്യാ ഗവൺമെൻറ്റിൻ്റെ സഹായത്തോടെ അദ്ദേഹം നിർമ്മിച്ച വൺ ലവ് എന്ന ആൽബം, ആ ആൽബത്തിൽ 8 ഇന്ത്യൻ പ്രാദേശിക ഭാഷകളിൽ, അതുമാത്രമല്ല ഹിന്ദി ഉൾപ്പെടെ പിന്നീട് ബാക്കി ഇന്ത്യൻ ഭാഷകളായ മറ്റ് 7 അങ്ങനെ 8 8 പാട്ടുകൾ, അതിലൊരു ഏക മലയാള ഗാനം എനിക്ക് എഴുതാൻ കഴിഞ്ഞു. അങ്ങനെ AR റഹ്മാനുമായി സഹകരിക്കാൻ കഴിഞ്ഞത് ഒരു അവിസ്മരണീയമായ മുഹൂർത്തമായി ഞാൻ എപ്പോഴും ഹൃദയത്തിൽ കൊണ്ടാടുന്നുണ്ട്. എന്നെ പോലെ ഒരാൾക്ക് സാധ്യമാകാത്ത ഒരു മഹാഭാഗ്യം എൻ്റെ യോഗം കൊണ്ടോ ഗുരുത്വം കൊണ്ടോ എൻ്റെ പ്രാർത്ഥന കൊണ്ടോ ഒക്കെ എനിക്ക് ലഭിച്ചു. അതുപോലെ തന്നെ ലഭിച്ച ഒരു കൗതുകകരമായ അനുഭവമാണ് KP കുമാരൻ സംവിധാനം ചെയ്ത ആകാശ ഗോപുരം എന്ന് പറഞ്ഞ സിനിമയിൽ ടൈറ്റാനിക്കിൻ്റെ മ്യൂസിക് ഡയറക്ടർ ശ്രീ ജോൺ ആൾട്ട്മാൻ അദ്ദേഹവുമായിട്ടും എനിക്ക് സഹകരിക്കാൻ കഴിഞ്ഞു. ഇങ്ങനെ കുറേ അവിചാരിത ഭാഗ്യങ്ങളുണ്ടായി. ശ്രീ ചുനക്കര ജനാർദ്ദനൻ നായർ എന്ന് പറയുന്ന ഒരു പ്രിയപ്പെട്ട ഗുരുവന്ദ്യനായ അദ്ദേഹം, അദ്ദേഹം ഒരു സാഹിത്യഭൂഷണി എന്നൊരു മാസിക നടത്തുന്നുണ്ട്. ആ മാസികയിൽ അദ്ദേഹം എന്നോട് വിളിച്ച് പറയുമായിരുന്നു, ഇന്ന് ONV-യെക്കുറിച്ച് എഴുതും, ഇന്ന് വയലാറിനെക്കുറിച്ചൊരു കവിത വേണമെന്ന്. ഈ പാട്ടെഴുതുന്നത് കൊണ്ട് അനായാസം അത്തരം കവിതകൾ നമുക്ക് എഴുതാൻ കഴിയും എന്ന് മനസ്സിൻ്റെ വഴക്കം കാരണം ഞാൻ പെട്ടെന്ന് എഴുതി കൊടുക്കുമായിരുന്നു. അങ്ങനെ മദർ തെരേസയെക്കുറിച്ചൊരു പെട്ടെന്നൊരു കവിത എഴുതുമെന്ന് അദ്ദേഹം പറയുകയും 2-3 ഞാനത് വാട്സപ്പ് ചെയ്യുകയും ചെയ്തു. പക്ഷേ അത് മാവേലിക്കര ബിഷപ്പ് മാർ ഇഗ്നാത്തോസ് തിരുമേനിയുടെ ശ്രദ്ധയിൽപ്പെടുകയും അദ്ദേഹം അത് പിന്നീട് വത്തിക്കാനിലേക്ക് എത്തിക്കുകയും അങ്ങനെ വത്തിക്കാനിൽ വിശുദ്ധ പദവികൾക്ക് മുമ്പായി, മദർ തെരേസയുടെ വിശുദ്ധ പദവികൾക്ക് മുമ്പായി ഉഷാവുതുപ്പ് ആ ഗാനം പാടുകയും വത്തിക്കാൻ റേഡിയോ അത് പ്രക്ഷേപണം ചെയ്യുകയും ലോകഭാഷകൾ അൽബേനിയൻ, ഇറ്റാലിയൻ, അങ്ങനെ ഒരുപാട് വലിയ വലിയ ഭാഷകളിൽ, ലോകഭാഷകളിൽ ഈ കവിത വിവർത്തനം ചെയ്യപ്പെടുകയും ചെയ്തു. അങ്ങനെയുള്ള അവിചാരിതമായ ഒരുപാട് മുഹൂർത്തങ്ങളിലൂടെ എൻ്റെ പാട്ടെഴുത്ത് ജീവിതം ഇപ്പോൾ ഈ 28 വർഷത്തിലൂടെ കടന്നു പോവുകയാണ്. ഇതിനിടയ്ക്ക് ഒരുപാട് പരിചയങ്ങളുണ്ടായി, പാട്ടെഴുത്തു കൊണ്ട് മാത്രമല്ല പ്രഭാഷണം കൊണ്ട്. പ്രഭാഷണവും അതുപോലെ എനിക്ക് ഒരുപാട് ഇഷ്ടമായതുകൊണ്ട് ഇന്ത്യയിൽ മാത്രമല്ല ഏകദേശം 10-22 രാജ്യങ്ങളിൽ എനിക്ക് ഇങ്ങനെ എൻ്റെ പ്രഭാഷണങ്ങൾ കാരണം പോകാൻ കഴിഞ്ഞു. കാര്യം ഒരു പാട്ടെഴുത്തുകാരന്, അയാൾ പാട്ടെഴുത്തുകാരൻ എന്ന രീതിയിൽ ഒരു പെർഫോമർ അല്ലാത്തത് കൊണ്ട് ഒരുപക്ഷെ വിദേശ യാത്രകൾ സാധ്യമല്ല. അപ്പോൾ എനിക്ക് പ്രസംഗം ഇഷ്ടമായതുകൊണ്ട്
ഇന്ത്യക്ക് പുറത്ത് സഞ്ചരിക്കാനുള്ള ഭാഗ്യമുണ്ടായി. അവിചാരിതമായി തന്നെ ഈ സർക്കാരിൻ്റെ കാലത്ത് എനിക്ക് മഹാകവിയുടെ പേരിൽ പല്ലനയിലുള്ള മഹാകവി കുമാരനാശാൻ സ്മാരകത്തിൻ്റെ ചെയർമാനാകാനും ഉള്ള ഒരു നിയോഗമുണ്ടായി. എന്നെപ്പോലൊരു പാട്ടെഴുത്തുകാരന് ലോകം ആരാധിക്കുന്ന വിശ്വ മഹാകവിയുടെ പേരിൽ കേരള സർക്കാരിൻ്റെ കീഴിൽ അദ്ദേഹത്തിൻ്റെ അന്ത്യവിശ്രമം കൊള്ളുന്ന പല്ലനയാറിൻ്റെ തീരത്തെ കുമാരനാശാൻ സ്മാരകത്തിൻ്റെ ചെയർമാനാവുകയും ആ സ്മാരകത്തിൻ്റെ നിർണായകമായ വളർച്ചയ്ക്ക് അതിൻ്റെ പുരോഗമനത്തിന് അതിൻ്റെ ശ്ലാഘനീയമായ പ്രവർത്തനങ്ങൾക്ക് ഒക്കെ നേതൃത്വം വഹിക്കാനും കഴിഞ്ഞു. ചേർത്തലയിലെ പ്രബുദ്ധരായ എൻ്റെ നാട്ടുകാർ, ചേർത്തല എന്നുള്ളത് എല്ലാവർക്കും ഒരു ഒരു ജനിക്കുന്ന ഒരു നാടിനോട് വല്ലാത്തൊരു പ്രതിപത്തിയുണ്ട്, വല്ലാത്തൊരു വൈകാരികമായ അഭിനിവേശമുണ്ട്, അഭിപ്രായ വ്യത്യാസങ്ങൾക്കിടയിലും ഒരു ആത്മബന്ധം സൂക്ഷിക്കാനുള്ള ബാധ്യതയുണ്ട്, കടമയുണ്ട്. അതൊക്കെ ഞാൻ ചേർത്തല എന്ന എൻ്റെ നാടിനോട് എക്കാലവും കടപ്പെട്ടിരിക്കുന്നു. ഈ നാട്ടിലല്ല ജനിച്ച് ജീവിക്കാൻ കഴിഞ്ഞിരുന്നതെങ്കിൽ ഒരുപക്ഷെ എൻ്റെ രൂപമോ എൻ്റെ എഴുത്തിൻ്റെ ശൈലിയോ ഒരുപക്ഷെ എഴുത്തുകാരനാകുമോ എന്ന് പോലും എനിക്ക് സന്ദേഹമുണ്ട്. എൻ്റെ വാക്കുകളുടെ ഈ ആർദ്രതയോ ഈ ആഴമോ ഒരുപക്ഷെ ചേർത്തലയിൽ നിന്ന് എനിക്ക് ലഭിച്ചതാണ്. ഇവിടെ നടന്ന ഐതിഹാസികമായ സംഭവങ്ങൾ ഒരുപക്ഷെ വളരെ കുട്ടിക്കാലം തൊട്ട് എന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. വയലാറിൻ്റെ ജീവിതം, ഇരയമ്മൻ തമ്പിയുടെ കുട്ടിക്കാലത്തുള്ള ചേർത്തലയിലെ ജീവിതം, ഇവിടെ നടന്ന ഒത്തിരി 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 സംഭവങ്ങൾ, ഐതിഹാസികമായ സമരങ്ങൾ, എസ് എൽ പുരത്തിൻ്റെയും വയലാറിൻ്റെയും ജീവിതം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. രാജൻ ബി ദേവ് നമ്മുടെ കൺമുമ്പിലൂടെ ജീവിച്ച് വിജയിച്ച് കടന്നുപോയത്, ഇതൊക്കെ നമ്മളെ മനസ്സിൽ ഇങ്ങനെ രൂപപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ രൂപപ്പെടുത്തിയ ഈ നാട്ടിൽ എൻ്റെ ചേർത്തലയുടെ അയൽഗ്രാമമാണ് കടക്കരപ്പള്ളി, വയലാറിൻ്റെ അയൽഗ്രാമമായ കടക്കരപ്പള്ളി. ആ കടക്കരപ്പള്ളി ഈ നിങ്ങളീ കാണുന്ന ഈ പുരസ്കാരങ്ങളുടെ നടുവിൽ വളരെ ആത്മബലത്തോടെ ആത്മസായുജ്യകരമായ നിമിഷങ്ങളായി ഇറക്കി അനേകം പ്രൗഢമതികളോടൊപ്പം സഞ്ചരിച്ച അത്ഭുതത്തെ ദൈവത്തോട് നന്ദി പറഞ്ഞ് ഹൃദയത്തിൽ ചേർത്ത് വെച്ച് ഞാൻ ഇങ്ങനെ ജീവിക്കുകയാണ്. ഈ ജീവിതത്തിൻ്റെ കാരണക്കാരായ എല്ലാ നിമിഷകർത്താക്കളോടും ഞാൻ ഈ അവസരത്തിൽ നന്ദി പറയുന്നു.